വിസ്മയവും തേടിയുള്ള നല്ല രുചിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കൊല്ലത്തിനടുത്ത് പരവൂറുള്ള ഫ്രാഗ്രന്റ് നേച്ചർ എന്ന റിസോർട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും അതോടൊപ്പം തന്നെ നല്ല രുചിയും എന്തെന്നറിയാം. വരൂ. കാണാനുണ്ട്. ഏകദേശം 7 ഏക്കറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പച്ചപ്പും വളരെ മനോഹരമാണ്. എന്തോരം നമ്മൾ നടന്നാലും നമുക്ക് മതിയാവാത്ത അതുപോലെ വളരെ നമുക്ക് ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ ബാക്കി കൂടി കാണാം. ാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പരവൂർ മാലക്കായലിന്റെ തീരത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ കായലിന്റെ മനോഹാരിതയും അതുപോലെ ഈ തണുത്ത കാറ്റൊക്കെ ഏറ്റവും നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് ഒട്ടും അറിയില്ല. നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഫ്രാഗ്രന്റ് നേച്ചർ റിസോർട്ടിലെ ഷെഫ് സാജനാണ്. ഹായ് ഷെഫ്, വെൽക്കം ടു ദി ഷോ. ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ഡിഷ് ഒരുക്കുന്നത്? ഇന്ന് നമ്മൾ ഒരുക്കുന്നത് ഗ്രിൽഡ് മുള്ളറ്റ് വിത്ത് ലെമൺ ഗ്രാസ് സോസ് ആണ്. ഗ്രിൽഡ് മുള്ളറ്റ് വിത്ത് ലെമൺ ഗ്രാസ് സോസ്. ലെമൺ ഗ്രാസ് സോസ്. ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ഒരു ഹെർബ്സ് ആണ്. നമ്മുടെ ബേസിൽ പോലെ തന്നെ ഒരു ഹെർബ്സ് ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ അതിനെ തെരുവുപ്പുല്ല് അല്ലെങ്കിൽ കൊതുപ്പുല്ല എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. നല്ല അരോമാറ്റിക് ഒരു ഫ്ലേവർ ഉണ്ട് അതിന്. ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മുടെ മെയിൻ ആയിട്ട് തായ് ഫുഡിൽ അവരുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഈ ലെമൺ ഗ്രാസ് യൂസ് ചെയ്യാറുണ്ട്. തായ് ഫുഡിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന തായ് ഫുഡിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയുള്ള ലെമൺ ഗ്രാസ് സോസ് അടിക്കാനായിട്ട് അതിന് വേണ്ടത് തേങ്ങ, മെയിൻ ആയിട്ട് തേങ്ങാപ്പാൽ വേണം. ലെമൺ ഗ്രാസിന്റെ ലീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലീഫ് വേണം. പിന്നെ വേണ്ടത് കടുക് വേണം, ഓയിൽ വേണം, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്ക് ആൻഡ് സ്മോൾ ഓണിയൻ, അതായത് നമ്മുടെ കൊച്ചുള്ളി. പിന്നെ ചെറിയ നമ്മുടെ ഇന്ത്യൻ മസാല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇവിടെ ഫിഷ് ഇരിക്കുന്നുണ്ട്, മുള്ളറ്റ്. മുള്ളറ്റ് അതായത് കണമ്പ് എന്ന് മലയാളത്തിൽ. കണമ്പ്. ഓക്കേ. അപ്പൊ നമുക്ക് ആ ഫിഷും നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ, ഒരുപാട് സ്പൈസി കൂടാതെ ചെറിയ സ്പൈസിയിൽ എരിവ് കുറച്ചാണ് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നത്. എരിവ് കുറച്ച്. എരിവ് കുറച്ച്. ഈ ഫിഷ് എന്ന് പറയുന്ന പ്രത്യേകത ഉണ്ട്, ഇത് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ലേക്കിൽ നമുക്കൊരു പോണ്ട് ഉണ്ട്. ആ പോണ്ട് നമ്മൾ വളർത്തുന്ന ഫിഷാണ്. അവള് നമ്മൾ പിടിച്ചാണ് ആദ്യമായിട്ട് നമുക്ക് ലെമൺ ഗ്രാസ് സോസ് അടിച്ച് മാറ്റി വെക്കാം. ആദ്യം നമ്മൾക്ക് അല്പം ഓയില് ഒഴിക്കാം. എണ്ണ ചൂടായി, നമുക്ക് അതിനകത്തേക്ക് അല്പം കടുക്, ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കണം.
ഈ കടുക് പൊട്ടി കഴിഞ്ഞിട്ടേക്ക് അതിനകത്തേക്ക് നമുക്ക് കറി ലീഫും റെഡ് ചില്ലിയും ഇടണം. എന്തോരം വേണം? ഒരു സ്പൂൺ മതി. അതുപോലെ റെഡ് ചില്ലിയും. ഗാർലിക്കും ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ഒരു സ്പൂൺ ഗാർലിക് ചോപ്ഡ് ഗാർലിക് ഒരു സ്പൂൺ അതുപോലെ തന്നെ ജിഞ്ചർ ഒരു ടീസ്പൂൺ മതിയാവും ഗ്രീൻ ചില്ലിയും ഒരു നാല് ടീസ്പൂൺ ഞാനത് മതിയാവും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളി എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് എല്ലാം ഒരുമിച്ചിടുക ഒരുമിച്ചിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ മതിയോ ഒരു സ്പൂൺ മതിയാവില്ല അതൊരു നാല് സ്പൂൺ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓണിയൻസ് എപ്പോഴും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യും നല്ലതായിരിക്കും നല്ല ഓണിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ മസാല ആഡ് ചെയ്യണം മസാല എപ്പോഴും നമ്മൾ ചൂടായ ഓയിലിലേക്ക് ആ മസാല മിക്സ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ മസാലയുടെ എപ്പോഴും ആ പച്ച ചുവ നമുക്ക് ചെയ്യും ഇത് നല്ല ഓണിയൻ നല്ല ചെറുതായിട്ട് വഴുത്ത് നല്ല ബ്രൗൺ കളർ ആയി തുടങ്ങി ആദ്യം നമ്മൾ ഏത് മസാല ആഡ് ചെയ്യണേ ആദ്യം ആഡ് ചെയ്യേണ്ടത് ടർമറിക് പൊടി മഞ്ഞൾപ്പൊടി അതിനുശേഷം ചില്ലി പൗഡർ അതായത് നമ്മുടെ മുളക് പൊടി പിന്നെ കൊറിയാണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ കുറച്ച് മുളക് പൊടി മുളക് പൊടി ചെറിയ എരിവ് അധികം അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അതിനകത്തേക്കന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും സെയിം ക്വാണ്ടിറ്റി തന്നെ മതി മസാല ശരിക്കും കുറവാണ് മസാല കുറവാണ് അപ്പൊ നമുക്ക് ഇനി ഈ മസാല ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം അതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് കോക്കനട്ടിന്റെ മിൽക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം നമ്മൾ സോട്ട് ചെയ്ത മസാലയിലേക്ക് നമ്മൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഒഴിച്ചോട്ടെ ഇതെന്തോരം ഉണ്ടത് ഇത് അറൗണ്ട് 100 ml കോക്കനട്ട് മിൽക്ക് ആണ് 100 ml കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷമേ നമ്മൾ ലെമൺ ഗ്രാസ് ഇടുള്ളൂ അപ്പൊ ആ തേങ്ങാപ്പാൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഓൾറെഡി അതിന്റെ ഫ്ലേവർ ലെമൺ ഗ്രാസ് ഫ്ലേവർ ഇതിനകത്തേക്ക് നമുക്ക് ലെമൺ ഗ്രാസ് ഇവിടെ ഞാൻ ഇത് എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അതിന്റെ കൂടത്തിൽ നമ്മളത് നല്ല കാണാനുള്ള ചെയ്തതാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു ഇതൊന്ന് തിളയ്ക്കണം അപ്പൊ നമ്മൾ സോർട്ട് ചെയ്ത മസാലയിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു അതിനുശേഷം ലെമൺ ഗ്രാസ് ആഡ് ചെയ്തു അപ്പോ തേങ്ങാപ്പാൽ തിളച്ചു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലെമൺ ഗ്രാസിന്റെ ഒരു ഫ്രേഗ്രൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഗ്രേവി റെഡിയായി ഇനി ഈ ഗ്രേവി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന മപ്പാസ് എന്ന് പറയാം ആ സോസ് തന്നെയാണ് അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ലെമൺ ഗ്രാസിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഫ്രഷ് ലെമൺ ഗ്രാസ് ലീഫ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മുള്ളറ്റ് ഗ്രില്ല് ചെയ്യണം ഫിഷ് ഗ്രില്ല് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് അതിന് മാരിനേഷൻ എടുക്കണം മാരിനേഷൻ റെഡിയാക്കാനായിട്ട് ആവശ്യമായ സാധനം ഞാൻ എടുത്തു തരാം സോൾട്ട് വേണം ക്രഷ്ഡ് പെപ്പർ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെപ്പർ അല്ല ബ്ലാക്ക് പെപ്പർ ലൈം ജ്യൂസ് ഒഴിക്കണം ലൈം ജ്യൂസ് നമുക്കൊരു 3-4 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കാം മെയിൻ ഫ്ലേവർ അപ്പോൾ ലെമൺ തന്നെയാണ് ഫിഷ് സീ ഫുഡിന് എപ്പോഴും നമ്മൾ ലെമൺ വേണം ലൈറ്റായിട്ട്
turmeric powder, ഒരു കാൽ ടീസ്പൂൺ മതിയാവും. ഓക്കേ. അടുത്തത് സ്പൈസി കുറച്ചാണ് ഞാൻ ഫസ്റ്റ് ലേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് ചില്ലി പൗഡർ എപ്പോഴും ഒരു കുറച്ച് മതി. അര ടീസ്പൂൺ. പക്ഷേ ഈ പെപ്പറിന്റെ ഒരു എരിവ് ഉണ്ടാവില്ല. ബ്ലാക്ക് പെപ്പറിന്റെ ഒരു എരിവ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചില്ലി പൗഡർ കുറച്ച് യൂസ് ചെയ്യുന്നത്. ഫിഷിൽ എപ്പോഴും നമ്മൾ കൊറിയാണ്ടർ പൗഡർ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത്ര സാധനം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുള്ള ഫിഷ് കണമ്പ് എടുത്ത് നമുക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ബാക്കിലത്തെ ലേക്കിൽ നിന്ന് തന്നെ എടുത്തതുകൊണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഫ്രഷ് സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇത് ഗ്രിൽ ചെയ്തെടുക്കാം. പാൻ നമുക്ക് ചൂടാക്കാം. ഇപ്പോൾ നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ അതിനകത്തേക്ക് ഒഴിക്കുക. എപ്പോഴും നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ഇട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് അതായത് അങ്ങനെ ഡ്രൈ ആയി പോകരുത്. ഫിഷിൻ്റെ ഭാഗത്തുള്ള ആ ജ്യൂസ് എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം. ഡ്രൈ ആക്കരുത്. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിഷിൻ്റെ ആ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫിഷിനകത്തുള്ള സത്തുകളും നമുക്ക് കിട്ടത്തില്ല. ഫിഷ് എപ്പോഴും നല്ല മീറ്റ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം, ജ്യൂസി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് ഫിഷ് പറ്റി എടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കാം. മൊത്തം ഗ്രില്ല് ചെയ്ത് കിട്ടും. അപ്പൊ ഇങ്ങനെ മൊത്തമായിട്ട് കിടക്കുന്നതുകൊണ്ട് അതിന് ഉള്ളു വേവാതിരിക്കാൻ അങ്ങനെ വരില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ നന്നായിട്ട് അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന്റെ ഉള്ളിലേക്ക് കയറും ചെയ്യും. നമ്മുടെ ഫിഷിന്റെ ഒരു സൈഡ് വെന്തു, അടുത്ത സൈഡ് നമ്മൾ മറിച്ചിട്ടു. അത് നമ്മൾ ഫുൾ ഫിഷ് ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് എല്ലാ സൈഡും കുക്ക് ആകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കണം. എന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമ്മൾ വേവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പയ്യെ ചെരിച്ചു വെച്ച് കൊടുത്തെങ്കിലേ എല്ലാ സൈഡും നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഫിഷ് റെഡിയായി. മാം റെഡിയായി. ഇനി നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിനകത്തേക്ക് പയ്യെ ഈ ഫിഷ് മാറ്റാം. പൊട്ടിപ്പോവാതെ പയ്യെ എടുത്ത് വയ്ക്കുക. സാലഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ലെമൺ ഗ്രാസ് സോസ് ആണ്. ആ സോസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. സൈഡിലേക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ലെമൺ ഗ്രാസ് സോസ് നമ്മൾ ഈ സോസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഫിഷിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. ഗ്രിൽഡ് മുള്ളറ്റ് വിത്ത് ലെമൺ ഗ്രാസ് സോസ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളി. അതിൽ ശരിക്കും ആ തേങ്ങാപ്പാലിന് ടേസ്റ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലെമൺ ഗ്രാസിന്റെ ശരിക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫിഷ് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ അടുത്ത ഡിഷിലേക്ക് നമുക്ക് വരാം. അതിക്ക് മുന്നേ ഞാൻ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു തീർക്കട്ടെ. ഓക്കേ. നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് റെസിപ്പിയിലേക്ക് നമ്മൾ കടക്കുകയാണ്.
സന്ധ്യ മയങ്ങി തുടങ്ങി. കായലിന്റെ തീരത്താണ്, വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പോ ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. നമുക്കത് ഷെഫിനോട് ചോദിക്കാം എന്താണെന്ന്. അപ്പൊ ഷെഫ്, നമ്മുടെ ഈ നാടൻ വിഭവത്തിന്റെ പേരെന്താണ്? കപ്പ ഉണക്കച്ചെമ്മീൻ ഉലർത്തിയത് എന്നാണ് അതിന്റെ പേര്. കപ്പ ഉണക്കച്ചെമ്മീൻ ഉലർത്തിയത്. അപ്പൊ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കപ്പയും ചെമ്മീനുമാണ്. പിന്നെ ബാക്കി അതിന് വേണ്ടത് ചെമ്മീൻ അല്ല ഉപയോഗിക്കുന്നത്, ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ ജസ്റ്റ് വറുത്തിട്ട് അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഓക്കെ, പരിചയപ്പെടാം. അതിന് വേണ്ടത് കപ്പ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ജസ്റ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് ഓയില് വേണം, മസ്റ്റാർഡ്, ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, തേങ്ങാ കൊത്തി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. മസാല എന്ന് പറയുന്നത് സെയിം നമ്മുടെ ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ. പിന്നെ തക്കാളി, നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയും യൂസ് ചെയ്യും. കുരുമുളക് യൂസ് ചെയ്യാനുണ്ട്. കുരുമുളക് നമ്മൾ ലാസ്റ്റ് ഫിനിഷിംഗ് ടൈമിൽ ഒരല്പം പുലർത്തിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പച്ചക്കുരുമുളക് അല്ലെങ്കിൽ ഉണക്കക്കുരുമുളക് നമ്മൾ പൊടിച്ച് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുരുമുളക് നമ്മൾ അല്പം യൂസ് ചെയ്യുന്നുണ്ട്. ഷെഫിന്റെ പ്രത്യേകം ഒരു ഞാൻ അതെ, നമ്മൾ ബീഫിന് പകരം ഉണക്കച്ചെമ്മീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ആദ്യം എണ്ണയല്ലേ ചൂടാക്കണ്ടേ? ആദ്യം എണ്ണ ചൂടാക്കാം, പാൻ കത്തിച്ച് എണ്ണ ചൂടാക്കാം. ഇതിന് യൂസ് ചെയ്യുന്നത് കേരള ഡിഷ് ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിൽ അല്ല. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ അത് മതിയാവും. 4 ടീസ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ടാവും. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക്, ഒരു ടീസ്പൂൺ കടുക്. തേങ്ങ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. നമുക്ക് ബ്രൗൺ കളറിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കൂടത്തിൽ തന്നെ റെഡ് ചില്ലിയും കറി ലീഫും. ഉണക്കമുളക്, നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, ജിഞ്ചർ. ഗാർലിക്ക് ഒരു അര സ്പൂൺ ഇട്ടാൽ മതി, ജസ്റ്റ് ഫ്ലേവർ അര സ്പൂൺ ഇട്ടാൽ. അതിന് കൂടുതൽ തന്നെ ജിഞ്ചർ, ഓണിയൻ. ഇത് എന്തോ ഒരു ഓണിയനാ? ഇതൊരു 2 സവാള ചോപ്പ് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് ചെറിയ സവാള ആയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ നമുക്ക് കുറച്ച് ചെറു ഉള്ളി കൂടെ ആഡ് ചെയ്യാം. ഒരു 2 പച്ചമുളക് നമുക്ക് കീറിയതും ഇതിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്തിട്ട് ഈ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ മൂത്ത് വരണം. അതിനുശേഷമാണ് നമ്മൾ മസാല ഇടുന്നത്. നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. ആദ്യം തന്നെ ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകുപൊടി 1 ഫുൾ ടീസ്പൂൺ വേണം. ഇതിന് നല്ല എരിവുള്ളതാണോ? അല്പം എരിവ്, അല്പം എരിവുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. അത് ഒരു വലിയ തക്കാളി ആയിരുന്നു ചോപ്പ് ചെയ്തത്. ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇത് മുഴുവൻ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും
കപ്പയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് പകുതി പകുതി അല്ല, നന്നായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടു. എന്തോരം ചെമ്മീൻ ഉണ്ടത്? ഇത് 150 ഗ്രാം ചെമ്മീൻ. അതേ കപ്പ കൂടെ ഒരുമിച്ചാണ്. ഒരുമിച്ചാണ് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയാണ്. ഉപ്പും ഉപ്പും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയാണത്. അത് നമ്മൾ ആ മിക്സിലേക്ക് ആഡ് ചെയ്യും. ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് അധികം ടൈം എടുക്കുന്നില്ല. 10 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. വീടുകളിൽ നമുക്ക് ഈവനിങ് ടൈമിൽ എല്ലാവർക്കും സ്നാക്സ് ചെയ്യുടെ കൂടെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. കളർഫുള്ളാണ്. ആ ടൊമാറ്റോയുടെ റെഡ് കളറും കപ്പയുടെ ഒരു യെല്ലോ കളറും ചെമ്മീൻ്റെ ഫ്രൈ ചെയ്ത കളറൊക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് കാണാൻ തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഫിനിഷ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഫിനിഷ് ചെയ്യാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ വിഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ മസാലകളും ഉണ്ട്, അതെല്ലാം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നാടൻ വിഭവമായ കപ്പ ഉണക്ക ചെമ്മീൻ ഉലർത്തിയത് റെഡിയായി കഴിഞ്ഞു. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സന്ധ്യ മയങ്ങി, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. നാടൻ വിഭവമാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്, ചൂടോടുകൂടെ കഴിക്കാൻ പോവാണ്. കഴിച്ചു നോക്കാം. സൂപ്പർ. ആ ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് വളരെ നല്ല സൂപ്പറായിട്ട് നിൽക്കണു. എരിവുണ്ട് ആവശ്യത്തിന്, ആവശ്യത്തിന് ഉപ്പുണ്ട്. വളരെ സൂപ്പറായിട്ടുണ്ട്. ഇന്ന് നമുക്ക് രണ്ട് വിഭവങ്ങളാണ് ഷെഫ് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ രണ്ടും നല്ല സൂപ്പർ ഡിഷുകളായിരുന്നു. താങ്ക് യു സോ മച്ച് ഷെഫ്. താങ്ക് യു. പുതിയൊരു രുചിക്കൂട്ടുമായി അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ബൈ ബൈ.